हलो एवरी वन अस्सलामुअलैकुम वेलकम बैक इन नाम और अटीपोली चॉकलेट ट्रफल केक इत कंप्लीट कवर चोको चिप वा अब इत या होम मेड अब रेसीपी कूड़ी या ई वीडियो का सें मेतड निपल चॉक्लट स्पंज केक पटू अब नमुक समय कलियापील पवा आदमें नमुक के वे क्रीम बीट अट्ठे या कप क्रीम मूं टेबिस्पू कोको पाउडर मूं टेबिस्पू ऐसी षुगर एड़वेंगे अब क्रीम नमुक आदमी नल बीट अब बीटे मे इन बउल ब्लड फ्रीसर वे ना तणुपीटो क्रीम तीटत ऐसी षुगर चेरत मूं टेबिस्पू ऐसी षुगर आच्च गोलडि क्रीम एल ऑलरेडी षुगर पक्षे नामिंग ऐसी षुगर चेरत क्रीम पेट कूड़ी टेस्ट अब अवेट षुगर चेरत अदल क्रीम नाई वन शेष कोको पाउडर कूड़ी चेरत ना बीट अब नम्मुडे क्रीम इवे रेडी आईट्टुंड इदिने नमुक्क फ्रिड्जिलोट्ट वेच्चिट्ट केक्किन वेंड ड्राई इंग्रीडियंट्स ओक्के ओन्न रेडी आक्कि एडुक्काम ഒരു കപ്പിലേക്ക് ഞാൻ 3 ടേബിൾ സ്പൂൺ കൊക്കോ പൗഡർ ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി ബാക്കി ഭാഗം നമ്മൾ മൈദ വെച്ചിട്ട് ഫിൽ ചെയ്യാനാണ് അങ്ങനെ ടോട്ടലി 1 കപ്പ് ഫ്ലോർ ആണ് നമ്മൾ ഈ കേക്കിന് വേണ്ടിയിട്ട് എടുക്കുന്നത് ട്ടോ ഇനി നമുക്ക് ഈ ഫ്ലോർ ഒരു അരിപ്പയിലേക്ക് ഇട്ട് കൊടുക്കണം പിന്നെ ഇതിന്റെ കൂടെ 1 ടേബിൾ സ്പൂൺ ബേക്കിംഗ് പൗഡറും 1/4 ടീസ്പൂൺ ബേക്കിംഗ് സോഡയും കൂടി ചേർത്ത് കൊടുക്കുക എന്നിട്ട് നല്ലണം ഇത് അരിച്ചെടുക്കണം ഒരു മൂന്നാല് പ്രാവശ്യമെങ്കിലും ഇത് നന്നായിട്ട് അരിച്ചെടുക്കണം ട്ടോ അപ്പോഴാണ് നമ്മൾ കേക്ക് നല്ലണം സോഫ്റ്റ് ആവാ അപ്പോൾ ഇത് ഞാൻ അരിച്ചെടുത്തു വന്നിട്ടുണ്ട് ഇതിനെ നമുക്ക് ഒരു സൈഡിലേക്ക് മാറ്റി വെക്കാം ഇനി നമുക്ക് കേക്കിലേക്ക് വേണ്ട എഗ്ഗ് ഒന്ന് ബീറ്റ് ചെയ്ത് എടുക്കാം അപ്പോൾ ഞാൻ ഒരു നാല് മുട്ട എടുത്തിട്ടുണ്ട് അതിന്റെ കൂടെ ഒരു 1/2 ടീസ്പൂൺ വാനില എസൻസ് കൂടി ചേർത്ത് കൊടുക്കുക എന്നിട്ട് നല്ലണം ഇത് ബീറ്റ് ചെയ്ത് എടുക്കണം നമ്മൾ ഈ മുട്ടന്റെ കൂടെ തന്നെ വാനില എസൻസ് ചേർത്ത് കൊടുത്തിട്ട് ബീറ്റ് ചെയ്യുമ്പോൾ ആ മുട്ടന്റെ സ്മെൽ ഒക്കെ ഒന്ന് പോയി കിട്ടും അതിനു വേണ്ടിയിട്ടാണ് ഇത് നല്ലണം ഇത് ബീറ്റ് ചെയ്ത് എടുക്കാം മുട്ട ഒന്ന് തിക്ക് ആയിട്ട് വരുമ്പോൾ അതിലേക്ക് ഒരു കപ്പ് ഐസിംഗ് ഷുഗറും കൂടി ചേർത്ത് കൊടുത്തിട്ട് നല്ലണം ബീറ്റ് ചെയ്ത് നല്ല ക്രീമി ടെക്സ്ചറിൽ ഒന്ന് ആക്കി എടുക്കണം എഗ്ഗിന്റെ ബാറ്റർ ഏകദേശം റെഡി ആയിട്ട് വരുമ്പോൾ ഇതിലേക്ക് ഇനി ചേർത്ത് കൊടുക്കുന്നത് സൺഫ്ലവർ ഓയിൽ ആണ് ഒരു കാൽ കപ്പ് സൺഫ്ലവർ ഓയിൽ കൂടി ചേർത്ത് കൊടുക്കുക പിന്നെ ഏറ്റവും അവസാനം ഒരു 1/2 ടീസ്പൂൺ വിനിഗർ കൂടി ചേർത്ത് കൊടുക്കുക ഇത് രണ്ടും കൂടി ചേർത്ത് കഴിഞ്ഞാൽ പിന്നെ ഓവർ നേരം ബീറ്റ് ചെയ്യരുത് ട്ടോ കുറച്ച് സമയം ഒന്ന് അതൊന്ന് മിക്സ് ആവുന്ന വരെ ബീറ്റ് ചെയ്ത് എടുത്താൽ മതി അപ്പോൾ നമ്മൾ എഗ്ഗ് ബാറ്റർ റെഡി ആയിട്ടുണ്ട് ഇവിടെ ഇനി നമ്മൾ എഗ്ഗ് ബാറ്ററിലോട്ട് നമ്മൾ നേരത്തെ റെഡി ആക്കി വെച്ച മൈദന്റെ മിക്സ് ചേർത്ത് കൊടുക്കുക കംപ്ലീറ്റ് ആയിട്ട് ഇടണ്ട കുറച്ച് കുറച്ചായിട്ട് ഇട്ട് കൊടുത്തിട്ട് നല്ലണ കട്ട് ഒന്നും ഇല്ലാണ്ട് ഫോൾഡ് ചെയ്ത് എടുത്താൽ മതി അതേപോലെ തന്നെ നമ്മൾ അടിച്ചെടുത്ത എഗ്ഗ് ബാറ്റർ താഴ്ന്നു പോവാണ്ട് ശ്രദ്ധിച്ചിട്ട് വേണം മിക്സ് ചെയ്ത് കൊടുക്കാൻ ട്ടോ നമ്മുടെ ചോക്ലേറ്റ് കേക്കിന്റെ ബാറ്റർ ഏകദേശം റെഡി ആയിട്ടുണ്ട് ഇതിനി നമുക്ക് കേക്ക് റെഡി ആക്കുന്ന പാത്രത്തിലോട്ട് ഒഴിച്ച് കൊടുക്കുക ഞാൻ ഒരു നോൺ സ്റ്റിക്ക് പാനിലാണ് കേക്ക് റെഡി ആക്കുന്നത് അപ്പോൾ അതിന്റെ താഴെ ബട്ടർ പേപ്പർ വെച്ച് സെറ്റ് ആക്കി വെച്ചിട്ടുണ്ട് ഇനി ഇത് ഒരു മൂന്നാല് പ്രാവശ്യം തട്ടി കൊടുത്തിട്ട് എയർ ബബിൾസ് ഒക്കെ ഒന്ന് പോക്കുക എന്നിട്ട് ഇത് ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് ഒരു 40-45 മിനിറ്റ് ബേക്ക് ചെയ്ത് എടുക്കുകയാണെങ്കിൽ നല്ല അടിപൊളി ചോക്ലേറ്റ് കേക്ക് റെഡി ആയിട്ട് കിട്ടും ഞാൻ കറക്റ്റ് 45 മിനിറ്റ് കഴിഞ്ഞപ്പോഴാണ് തുറന്നു നോക്കിയിട്ടുള്ളത് അപ്പോൾ കേക്ക് കംപ്ലീറ്റ് ആയിട്ട് കുക്ക് ആയിട്ടുണ്ട് ഇതിന് തണുത്ത ശേഷം മാത്രമേ പുറത്തെടുക്കാൻ പറ്റുള്ളൂ ട്ടോ കേക്ക് നല്ലണം തണുത്തിട്ടുണ്ട് ഞാൻ പുറത്തെടുത്ത് കാണിച്ചുതരാം കണ്ടില്ലേ നല്ല പൊങ്ങി വന്നിട്ടുണ്ട് നല്ല സോഫ്റ്റ് ആണ് കേക്ക് നിങ്ങൾ കറക്റ്റ് ഈ ഒരു മെത്തേഡിൽ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് നല്ല സോഫ്റ്റ് ആയിട്ട് നല്ല അടിപൊളിയായിട്ട് ചോക്ലേറ്റ് കേക്ക് ചെയ്തെടുക്കാം അപ്പോൾ ഈ ഒരു രീതിയിലാണ് ഞാൻ ചോക്ലേറ്റ് കേക്ക് ചെയ്തെടുക്കുന്നത് ഇനി ഇതിലേക്ക് വേണ്ട ചോക്കോ ചിപ്സ് എങ്ങനെ ചെയ്യുന്നതെന്ന് കാണിച്ചുതരാം ഇതിനു വേണ്ടിയിട്ട് ഞാൻ ഡാർക്ക് കോമ്പൗണ്ട് ചോക്ലേറ്റ് ആണ് എടുത്തിട്ടുള്ളത് അത് ഡബിൾ ബോയിലിംഗ് മെത്തേഡിലാണ് മെൽറ്റ് ചെയ്തെടുക്കുന്നത് ചോക്ലേറ്റ് മാത്രം ഇട്ടിട്ട് നല്ലോണം മെൽറ്റ് ചെയ്തെടുക്കണം പിന്നെ നമുക്ക് ഇതുപോലൊരു പൈപ്പിംഗ് ബാഗ് വേണം ഇത് ഗ്ലാസ് പേപ്പർ വെച്ചിട്ട് ഉണ്ടാക്കിയെടുത്ത പൈപ്പിംഗ് ബാഗാണ് ഇതിലേക്ക് നമ്മൾ മെൽറ്റ് ചെയ്ത ചോക്ലേറ്റ് ഇട്ട് കൊടുക്കുക
പിന്നെ ഇതുപോലൊരു ഗ്ലാസ് ഷീറ്റോ ബട്ടർ പേപ്പറോ എന്തെങ്കിലും ഒന്ന് എടുക്കുക. അതിലാണ് നമ്മൾ ചോക്കോ ചിപ്സ് സെറ്റ് ചെയ്യാൻ പോകുന്നത്. എന്നിട്ട് കുഞ്ഞു കുഞ്ഞു ഡോട്ട് ഇട്ട് കൊടുത്തിട്ടാണ് നമ്മൾ ചോക്കോ ചിപ്പ് ഉണ്ടാക്കുന്നത്. താഴെ ഡോട്ട് ഇട്ടിട്ട് മുകളിലേക്ക് ചെറുതായിട്ടൊന്ന് വലിച്ചു കൊടുത്താൽ മതി. അപ്പോൾ ആ കറക്റ്റ് ചോക്കോ ചിപ്സിൻ്റെ ഷേപ്പിൽ കിട്ടും. ഈ ഒരു രീതിയിൽ നമുക്ക് ഷീറ്റ് കംപ്ലീറ്റ് ആയിട്ട് ചോക്കോ ചിപ്സ് ഉണ്ടാക്കിയെടുക്കാം കേട്ടോ. ഷീറ്റ് കംപ്ലീറ്റ് ആയിട്ട് ഇങ്ങനെ ചോക്കോ ചിപ്സ് ഉണ്ടാക്കിയിട്ടുണ്ട്. ഇതിന് ഫ്രീസറിൽ വെച്ചിട്ട് നല്ലോണം ഒന്ന് തണുപ്പിച്ചെടുക്കണം. അപ്പോൾ നമ്മൾ ചോക്കോ ചിപ്സ് കറക്റ്റായിട്ട് റെഡി ആയിട്ട് കിട്ടും. ഇതിപ്പോൾ ഫ്രീസറിൽ വെച്ച് നല്ലോണം തണുപ്പിച്ചെടുത്തതാണ്. ഇത് കൈകൊണ്ടൊന്ന് ഇളക്കിയെടുത്താൽ കറക്റ്റ് ഇങ്ങോട്ട് പോരും. അപ്പോൾ ഇത്രയേ ഉള്ളൂ ചോക്കോ ചിപ്സ് ഉണ്ടാക്കാൻ. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക വീട്ടിൽ. ഇനി നമുക്ക് കേക്ക് സെറ്റ് ചെയ്യാം. അതിന് വേണ്ടിയിട്ട് ആദ്യം കേക്കിനെ നമുക്ക് 3 ലെയറായിട്ട് കട്ട് ചെയ്തെടുക്കാം. ഇനി നമുക്ക് കേക്ക് ബോർഡിൽ ആദ്യം കുറച്ച് വിപ്പിംഗ് ക്രീം തേച്ച് കൊടുക്കുക. ഇത് നമ്മൾ കേക്ക് സെറ്റ് ചെയ്യുന്ന സമയത്ത് ഇളകി പോകാണ്ടാക്കാൻ വേണ്ടിയിട്ടാണ്. എന്നിട്ട് ഫസ്റ്റത്തെ ലെയർ വെച്ച് കൊടുത്തിട്ട് ഷുഗർ സിറപ്പ് ഒഴിച്ച് നല്ലോണം കേക്കൊന്ന് വെറ്റ് ചെയ്തെടുക്കണം. അതിൻ്റെ മുകളിലായിട്ട് വിപ്പിംഗ് ക്രീം തേച്ച് കൊടുക്കുക. എല്ലാ ഭാഗത്തും ഒരേ ലെവലിൽ ഇട്ട് കൊടുത്തിട്ട് നല്ലോണം സ്പ്രെഡ് ചെയ്തെടുക്കുക. ഇതിൻ്റെ മുകളിലായിട്ട് നമ്മൾ നേരത്തെ ഉണ്ടാക്കി വെച്ച ചോക്കോ ചിപ്സ് ഇട്ട് കൊടുക്കുക. അപ്പം ഈ ഒരു സെയിം മെത്തേഡിൽ നമുക്ക് ബാക്കിയുള്ള എല്ലാ ലെയറും കൂടി സെറ്റ് ചെയ്തെടുക്കണം. ഇതേപോലെ എല്ലാ ലെയറും ചെയ്തെടുക്കുക. എന്നിട്ട് ഏറ്റവും ടോപ്പിൽ നമ്മൾ ഫുള്ളായിട്ട് വിപ്പിംഗ് ക്രീം വെച്ചിട്ട് കേക്ക് കവർ ചെയ്തെടുക്കണം. അപ്പോൾ നമ്മൾ കേക്ക് കംപ്ലീറ്റ് ആയിട്ട് കവർ ചെയ്തെടുത്തിട്ടുണ്ട്. ഇതിനി ഫ്രിഡ്ജിൽ വെച്ചിട്ട് ഒരു അരമണിക്കൂറൊന്ന് സെറ്റാക്കി എടുക്കാം. അപ്പോഴേക്കും നമ്മൾക്ക് ഇതിലേക്ക് വേണ്ട ചോക്ലേറ്റ് ഗനാഷ് റെഡി ആക്കണം. ഇതിപ്പോൾ ഞാൻ നേരത്തെ കാണിച്ച ഡാർക്ക് ചോക്ലേറ്റ് ആണ് എടുത്തിട്ടുള്ളത്. അതിലേക്ക് അമൂലിൻ്റെ ഫ്രഷ് ക്രീം കൂടി. ഇതിപ്പോൾ 100 ഗ്രാം ചോക്ലേറ്റിന് 100 ഗ്രാം ഫ്രഷ് ക്രീം എടുത്തിട്ടുണ്ട്. നല്ലോണം ഡബിൾ ബോയിൽ ചെയ്തിട്ട് നല്ലോണം മെൽറ്റാക്കി എടുക്കാം. എന്നിട്ടിതൊന്ന് അരിപ്പിൽ കൂടി അരിച്ചെടുക്കണം. ഇപ്പോൾ അരമണിക്കൂർ കഴിഞ്ഞിട്ട് നമ്മൾ കേക്ക് പുറത്തെടുത്തിട്ടുണ്ട്. ഈ ഗനാഷ് ഒന്ന് കുറച്ച് ചൂടാറിയതിൻ്റെ ശേഷം മാത്രം കേക്കിൻ്റെ മുകളിൽ ഒഴിച്ച് കൊടുക്കുക കേട്ടോ. അല്ലെങ്കിൽ നമ്മളെ ക്രീം മെൽറ്റ് ആയിട്ട് പോവും. അതുകൊണ്ട് കുറച്ചൊന്ന് ചൂടാറിയതിൻ്റെ ശേഷം കേക്ക് ഫുള്ളായിട്ട് കവർ ചെയ്യുന്ന രീതിയിൽ നമുക്ക് ഈ ഗനാഷ് ഒഴിച്ച് കൊടുക്കാം. കേക്കിന് ചുറ്റും കംപ്ലീറ്റ് ആയിട്ട് ചോക്കോ ചിപ്സ് വെച്ച് കവർ ചെയ്തിട്ടാണ് കേക്ക് ഡെക്കറേറ്റ് ചെയ്തെടുക്കുന്നത്. ഡാർക്ക് ചോക്ലേറ്റ് വെച്ച് ചെയ്ത പോലെ തന്നെ കുറച്ച് വൈറ്റ് ചോക്ലേറ്റ് വെച്ചിട്ടും ചോക്കോ ചിപ്സ് ഉണ്ടാക്കിയിട്ടുണ്ട്. അത് രണ്ടും കൂടി മിക്സ് ചെയ്തിട്ടാണ് നമ്മൾ ചോക്കോ ചിപ്സ് ഇട്ട് കൊടുക്കുന്നത് കേട്ടോ. അങ്ങനെ കേക്കിൻ്റെ സൈഡ് ഫുള്ളായിട്ട് കവർ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ടോപ്പിൽ കുഞ്ഞു കുഞ്ഞു ഫ്ലവേഴ്സ് വരച്ചു കൊടുക്കുന്നുണ്ട്. ഡെക്കറേഷൻസ് ഒക്കെ നിങ്ങൾക്ക് ഇഷ്ടമുള്ള പോലെ കൊടുക്കാം. ഞാനിപ്പോൾ സ്റ്റാർ നോസിലിട്ടിട്ട് ചുറ്റുഭാഗം കുഞ്ഞു കുഞ്ഞു ഫ്ലവേഴ്സ് വരച്ചു കൊടുക്കുകയാണ് ചെയ്യുന്നത്. മുകളിൽ കൊടുത്ത സെയിം ഡിസൈൻ തന്നെ താഴത്തും കൂടി ബോർഡർ ആക്കിയിട്ട് കൊടുക്കുന്നുണ്ട്. ഫൈനലി നമ്മളെ ചോക്ലേറ്റ് റഫിൾ കേക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. നല്ല അടിപൊളി ടേസ്റ്റാണ് കഴിക്കാൻ. എല്ലാവരും എന്തായാലും വീട്ടിലൊന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. നമ്മളിതിൻ്റെ അകത്തും പുറത്തുമൊക്കെ ചോക്കോ ചിപ്സ് വെച്ച് കൊടുത്തതിനെ കൊണ്ട് തന്നെ ഈ കേക്ക് കഴിക്കുമ്പോൾ നമുക്ക് ഇടയ്ക്കിടയ്ക്ക് അതിങ്ങനെ കഴിക്കാൻ കിട്ടും. അപ്പോൾ നല്ല ടേസ്റ്റാണ്. കുട്ടികൾക്കൊക്കെ എന്തായാലും ഇഷ്ടമാവും. അപ്പോൾ ഒരു പ്രാവശ്യം നിങ്ങൾ വീട്ടിലുണ്ടാക്കി നോക്കുക. അപ്പം എപ്പോഴും പറയുന്ന പോലെ തന്നെ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ താഴെ ഒന്ന് ലൈക്ക് ചെയ്യുക. പിന്നെ നിങ്ങളെ ഫ്രണ്ട്സിനും ഫാമിലിക്കൊക്കെ ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്യുക. പിന്നെ എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബും ചെയ്യാം കേട്ടോ. അപ്പോൾ ഇൻഷാല്ലാ അടുത്ത വീഡിയോ ആയിട്ട് വേഗം വരുന്നതായിരിക്കും. അതുവരേക്കും എല്ലാവർക്കും അസ്സലാമു അലൈക്കും.